أسيد بن حضير رضي الله تعالى عنه من فرجي من ليو أسيد بن حضير رضي الله عنه عران أسيد بن حضير بهون راغن نور سعابي كنت بن جننجل رشد ما كفت جنة البقية كنت بن مربادا تني ويان أسيد بن حضير رضي الله عنه قبرنا سميبتن سودرنجل قبرنا سميبتن لغلنا داغن أسيد بن حضير رضي الله عنه قبرنا داغن نفيقر ده چندك ويان عرقنا لاغن قبرنا داغن نفيقر ده چندك ويان فسعق أسيد أسيد بن حضير رضي الله عنه അവിടെ നിന്ന് മറിഞ്ഞു വീഴുകയാണ്, ബോധരഹിതനായി വീഴുകയാണ്. മറ്റൊരാളെ കബറടക്കുന്നത് കണ്ടിട്ട്, കബറെ കണ്ടിട്ട് കബറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് ബോധം കെട്ടി വീഴുന്നതായ ഉസൈദ് ഇബ്നു ഹുദൈറ റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ ആ സ്വഹാബിയെ കോയി കബറടക്കുകയാണ്. ഏതൊരു മനുഷ്യനാണോ മറവ മരിച്ചു പോയത്, അദ്ദേഹത്തെ കബറടക്കിയതിന് ശേഷം അദ്ദേഹത്തെ കൊണ്ടുവന്നതാകുന്ന മയ്യത്ത് കെട്ടിലിൽ ബഹുമാനപ്പെട്ട ഉസൈദ് ഇബ്നു ഹുദൈറ റളിയല്ലാഹുവിനെ കടത്തുകയാണ്. لا إله إلا الله چلی کنڈ ویٹی ریک کنڈ ور ویان بھومان پٹور وفات آئید اللہ بھومان پٹور مریچ تلیا مریچ ادھیکم کابر کنڈٹ پیڈچ ونڈ نلبلچ ونڈ بھومان پٹور بودھ رکھیدن آئی ویڈ ویان نمال اند کابر کانم بول پنچی ریک ویان کابر اند سمیبت ترند ونڈ فیس بک لائیو چیان مڈی اللہ تی واکلان واپ مریکم ن سمیم امی کنڈ بوی کابر رکن ن سمیم عالمین گلو സാദാത്തിങ്ങളും മുത്തഅല്ലിമീങ്ങളും ചേർന്നിരുന്നുകൊണ്ട് ആ ഖബറിന്റെ സമീപത്തിരുന്നുകൊണ്ട് തൽക്കീൻ ചൊല്ലുമ്പോ, തസ്ബീഹ് ചൊല്ലുമ്പോ, വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ എന്റേതാകുന്ന ഉമ്മയുടെ ഖബറിന്റെ ചാരത്തെ അലിമീങ്ങൾ വന്നിട്ടുണ്ട്, മുത്തഅല്ലിമീങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുന്ന സുഹൃത്തുക്കളെ, ഖബറിനെ കുറിച്ച് പേടി എവിടെയാണ്? ഖബറിനെ കുറിച്ച് നമുക്ക് എവിടെയാണ് ഭയമുള്ളത്? ആ ഖബറിന്റെ സമീപത്ത് നിന്ന് ഉസൈദ് ഇബ്നു ഹുദൈറ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ്. ഉസൈദ് ഇബ്നു ഹുദൈറ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. ഉറക്കിൽ എഴുന്നേറ്റ ബഹുമാനപ്പെട്ടവർ ഖുർആനോ തിന്നെ പിടിയിലകപ്പെടുകയാണ്. ജീവിതം മുഴുവൻ ഖുർആനാണ്, ഖുർആനാണ്. ആ ഖുർആൻ നമ്മുടെ കാറ്റലോഗാണ്, നമ്മുടെ വഴികാട്ടിയാണ്. മുസ്ലിമേ മുസ്ലിമത്തേ, ഖുർആൻ നമ്മളെ കൈകൊണ്ട് നിന്ന് തൊടാത്തതാകുന്ന അവസ്ഥയാണ്. വീടിന്റെ അകത്തലങ്ങളിൽ ടി വി സ്റ്റാൻഡുകൾ വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ, പള്ളിയുടെ അകത്തലങ്ങളിൽ വൈദ്യത്തുകൊണ്ട് സെൽഫുകൾ വെച്ചിരിക്കുന്ന വിശുദ്ധമായ ആ മനോഹരമായ ഖുർആൻ എന്തിനു വേണ്ടിയാണ് പടക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് ഇറക്കപ്പെട്ടത്? അത് ഓതാൻ വേണ്ടിയാണ്. എന്തേ മനുഷ്യ നീ ഓതാത്തത്? നിന്റെ ജീവിതത്തിൽ ഖുർആനുമായിട്ട് എന്ത് ബന്ധമാണ്? ഇന്നത്തെ പ്രഭാതം പോട്ടെ, ഇക്കഴിഞ്ഞ ഒരാഴ്ച പോട്ടെ, ഇക്കഴിഞ്ഞ ഒരു മാസം പോട്ടെ, ഇക്കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് പോലും വിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊടാത്തതാകുന്ന എത്രയോ മുസ്ലിമീങ്ങൾ, എത്രയോ പാവപ്പെട്ട മുസ്ലിമത്തുകൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി കുമ്മന മുസാദ് ഓർമ്മപ്പെടുത്തുകയാണ്, ആ ഖുർആൻ ഓതണേ, ഖുർആൻ ഓതണേ. ഹൃദയം തെളിയാൻ കാരണമാണ്, കാരണമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, സയ്യിദ് ഇബ്നു ഹുദൈറ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതാൻ നിലകൊള്ളുകയാണ്. പാതിരാത്രി സമയമായി, ലോകം മുഴുവനും ഉറങ്ങുന്ന സമയമായി, നിർനിദ്രനായി വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളവേ, ബഹുമാനപ്പെട്ടവർ കാണുന്നു തൊട്ടടുത്ത് തന്നെ കുതിര ആലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. കുതിര അതിന്റെ ആലയിൽ കിടന്നുകൊണ്ട് അതിശക്തമായി ശബ്ദമിടുകയാണ്, അതിശബ്ദമായി ശബ്ദിക്കുകയാണ്. രണ്ട് കാലുകൾ കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് താഴെ കാഞ്ഞ് ചവിട്ടുന്നതായി കാണുകയാണ്. ബഹുമാനപ്പെട്ടവർ ഓതല് നിർത്തുകയാണ്, അടുത്തേക്ക് ചെന്നുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്, വീണ്ടും വന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്, ഓതുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ്. ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് കടന്നു വന്നതാകുന്ന സഹാബിക്ക് പരിവർത്തനം അല്ലാഹു നൽകുകയാണ്. ആഖിറത്തെ പറ്റിയുള്ള ചിന്തയാണ്, നാളെ പാരത്രിക ലോകത്ത് എനിക്ക് രക്ഷപ്പെടണമെന്നുള്ള ചിന്തയിൽ വിശുദ്ധമായ ഖുർആൻ ഓതി തീർക്കാൻ തയ്യാറാവുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്ത് വീണ്ടും നിലകൊള്ളവേ, ബഹുമാനപ്പെട്ടവർ നോക്കുത്ത തന്റെ കുതിരയത അതിശക്തമായ നിലയിൽ ശബ്ദിക്കുകയാണ്. രണ്ട് കാലുകൾ കുടമ്പടികൾ ഉയർത്തിക്കൊണ്ട് അതിൻ്റെതാകുന്ന ആലയിൽ കിടന്നുകൊണ്ട് അലമുറയിട്ടുകൊണ്ട് അട്ടഹസിക്കുന്നതാകുന്ന കുതിരയുടെ സമീപത്തേക്ക് ബഹുമാനപ്പെട്ടവർ ഓതല് നിർത്തിക്കൊണ്ടതിനെ ആശ്വസിപ്പിക്കുകയാണ്, അതിനെ സമാശ്വസിപ്പിക്കുകയാണ്. വീണ്ടും വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഖുർആൻ തുറന്നുകൊണ്ട് ഓതുമ്പോ ആകാശത്ത് നിന്നൊരു പ്രകാശം കാണുകയാണ്. ആ പ്രകാശം ഇതാ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റം
സ്വർഗത്തേക്ക്, അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിലേക്ക്. ചെറിയ കുടിലാണ് ഉസൈദ് ബിനു ഹുദൈറിന്റെ, മദീനയുടെ പള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന വീടാണ്. ആ വീട്ടിലേക്ക് ചെറിയ പ്രകാശം കാണുവയാ, ആകാശത്തിന്റെ സീമകളിൽ നിന്ന് കാണുന്നതാകുന്ന വലിയതാകുന്ന പ്രകാശം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വല്ലാതെ അന്താടിച്ചു പോയി. നോക്കുമ്പോൾ അത് കണ്ടുകൊണ്ടാണ് കുതിര രണ്ട് കാലുകൾ കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി ശബ്ദിക്കുന്നത്. ഓടി നോക്കുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന യഹ്യ എന്ന പൊന്നുമോന് ആ കുതിരയുടെ സമീപത്ത് പോയി നിൽപ്പുണ്ട്. കുതിര എങ്ങാണം ചാടിയിട്ട് തന്റെ മകനെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഖുർആൻ മടക്കി വെച്ചുകൊണ്ട് ഓടിച്ചെന്നുകൊണ്ട് യഹ്യ എന്ന പൊന്നുമോനെ എടുത്തുകൊണ്ട് വരികയാണ്. ആ കുതിരയെ ആശ്വസിപ്പിക്കുകയാണ്. നേരം വെളുത്തപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുവിന്റെ ബാങ്ക് വിളി കേട്ടപ്പോ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയ ഉസൈദ് സുബൈ നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളയോട് കാര്യം പറയുകയാണ്. തലേ രാത്രിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി റസൂലേ, എന്താണ് റസൂലേ അതിനുള്ള കാരണം? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഉസൈദേ ഉസൈദേ, ആകാശ സീമകളിൽ നിന്ന് നീ കണ്ട പ്രകാശം നിന്റെ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. തനസലുൽ മലായികത്തു വർറൂഹു ഫിയാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം ഹിയ ഹത്താ പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന് പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങാതെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് റമദാനിന്റെ ഒറ്റകത്തെ രാവുകൾ ഇബാദത്ത് എടുക്കാൻ സജ്ജരാകുന്നവരെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ, ആ ലൈലത്തുൽ ഖദറിൽ ഉറങ്ങാതെ ഉറക്കമൊടിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ തയ്യാറെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഖുർആൻ ഇറക്കപ്പെട്ട രാവാണ്. ആ രാവിൽ പ്രഭാതം വരെ മലക്കുകൾ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് നിൽപ്പാണ്. അതൊന്ന് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ ഉസൈദ് ബിനു ഹുദൈർ റളിയല്ലാഹുവിനോട് പറയുകയാണ്, ഉസൈദേ ഉസൈദേ, ലൗ ഖറഅത ഹത്തൽ ഫജർ, നീ പ്രഭാതം വരെ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊണ്ടിരുന്നുവെങ്കിൽ ആ മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങി വന്ന് നിന്റെ വീട്ടിൽ നിറഞ്ഞേനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നേരം വെളുക്കുമ്പോൾ ജനങ്ങൾക്ക് കാണാമായിരുന്നു, മലക്കുകളെ നിന്റെ വീട്ടിൽ കാണാമായിരുന്നു. ഉസൈദേ, നിന്റെ ഖുർആനോത്തിന്റെ ശക്തി കാരണമായിട്ടാ നിന്റെ വീട്ടിലേക്ക് കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് മലക്കുകൾ കടന്നു വരുന്നത്. ആ മലക്കുകളുടെ വരവ് കണ്ടുകൊണ്ട് ആഹ്ലാദ ചിത്തരായിട്ടാണ് കുതിരത് മനസ്സിലാക്കിയിട്ടാണ് കുടമ്പടികൾ ഉയർത്തിക്കൊണ്ട് ചാടിയത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ മുസ്ലിമേ, പഠിച്ചു വെക്കണേ ഉമ്മമാരെ, നമ്മുടെ വീട്ടിൽ ഖുർആനുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ മലക്കില്ല, നമ്മുടെ വീട്ടിൽ തസ്മിമാലയുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിൽ ദിക്റില്ല, നമ്മുടെ വീട്ടിൽ മലക്കുകൾ കടന്നു വരുന്നില്ല. ഖുർആനിന്റെ വീടല്ല നമ്മുടെ വീട്, ഖുർആൻ ഇല്ലാത്ത വീട് പൊളിഞ്ഞ വീട് പോലെയാണ്. ഖുർആൻ ഇല്ലാത്തത് നല്ല വല്ലതി ലായഖറു ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഓതാത്ത വീട് പൊളിഞ്ഞ വീട് പോലെയാണ്. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതലുണ്ടോ? യാസീൻ ഓതലുണ്ടോ? വാക്കിയാ സൂറത്ത് ഓതലുണ്ടോ? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവരുണ്ടോ? സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്നവരുണ്ടോ? പൈശാചിക ഉപദ്രവമുണ്ട് ഉസ്താദ് എന്ന് പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ തജഅലൂ ബുയൂതകും മഖാബിറ ഫഇന്നൽ ബൈതല്ലദി യഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ ഒരിക്കലും പിശാച് കടക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. റസൂലുള്ളയുടെ വാക്ക് തൃണ വൽഗണിച്ചുകൊണ്ട് നിലകൊള്ളരുതേ മുസ്ലിമേ മുസ്ലിമത്തേ. എന്റെ ഭാര്യക്ക് പൈശാചികതയാണ് ഉസ്താദേ, എന്റെ പെങ്ങൾക്ക് പൈശാചികതയാണ് ഉസ്താദേ, എന്റെ മകൻ എന്റെ മകൾക്ക് എനിക്ക് പൈശാചികതയുണ്ട് എന്ന് വിളംബരം നടത്തുന്ന മുസ്ലിമേ മുസ്ലിമത്തേ, എല്ലാ ദിവസവും സൂറത്തുൽ ബക്കറ ഒന്ന് പാരായണം ചെയ്തു നോക്ക്, വേണ്ട ആഴ്ചയിൽ ഒന്ന് പാരായണം ചെയ്യ്. പിശാച് വീട്ടിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓതണം നമ്മൾ, ഖുർആനായിട്ടൊരു ബന്ധമില്ല പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹുവെ ഞങ്ങളെ നീ കാക്കണേ. അല്ലാ ദുന്യാവിന്റെ പിറകെ പോയിരിക്കുകയാണ്.
حبيب رسول الله صلى الله عليه وسلم تنقل برايوان فوالله ما الفقر اخشى عليكم الله من التنيان ستيم نينجل الميلان بياكنا دي بوديغا لوغتين ادم برا اصوات انجلاد نينجل الميلان بياكنا دي بوديغا لوغتين ادم برا اصوات انجلاد ما الفقر اخشى عليكم الله من التنيان ستيم داري درتنيان بياكنا لا رسول الله പറയാണ് എന്തെന്ത് നിങ്ങളുടെ മേൽ ഞാൻ ദാരിദ്ര്യം ഭയക്കുന്നില്ല സയ്യിദുന റസൂലുള്ളാഹി നമ്മൾ എന്താ ഭയക്കുന്നത് ദാരിദ്ര്യം ഭയക്കാണ് അല്ലേ ഞാൻ നബി തങ്ങൾ പറയുന്നു ഫവല്ലാഹി മൽ ഫഖറ അഖ്ഷ അലൈക്കും അല്ലാഹുവിനെ തന്നെ സത്യം നിങ്ങൾക്ക് ദാരിദ്ര്യം ഞാൻ ഭയക്കുന്നില്ല സയ്യിദുന റസൂലുള്ളാഹി മറിച്ച് ഞാൻ ഭയക്കുന്നത് എന്താണെന്നറിയോ ولكن اخشى عليكم ان تبسط الدنيا كما بسطت على من كان قبلكم മുൻഗാമികളാകുന്ന ആളുകൾക്ക് കാറൂനിനെ നംറൂദിനെ ഫിറഔനിനെ ഹാമാനിനെ അടക്കം അല്ലാഹു കൊടുത്തിരിക്കുന്നതാകുന്ന ദുന്യവിയാകുന്ന ആസ്വാദനങ്ങൾ കൊടുത്തതുപോലെ ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ ഇഷ്ടപ്പെടലാണ് ഇഷ്ടപ്പെടലാണ് അതിനോടുള്ള താല്പര്യമാണ് ഞാൻ ഭയക്കുന്നത് നിങ്ങളുടെ മേലെന്ന് ഹബീബുന റസൂലുള്ളാഹി ഈ ദുന്യാവിൽ ആഘോഷങ്ങൾക്കപ്പുറം രണ്ട് പെരുന്നാൾ നിങ്ങൾക്ക് ആഘോഷങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് ചെറിയ പെരുന്നാൾ മറ്റൊന്ന് ബലി പെരുന്നാൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കല്യാണം നിങ്ങൾ ഒരാഘോഷമാക്കി ആ കല്യാണത്തിൻ്റെ ഒരു മാസം മുമ്പ് ആഘോഷങ്ങളാണ് മഞ്ഞ കല്യാണം എന്ന പേരിൽ എത്രയെത്ര ഡ്രസ്സുകളാണ് നിങ്ങൾ വാരിക്കോരി കൂട്ടുന്നത് എല്ലാവരും കല്യാണത്തിൻ്റെ സുദിനത്തിൽ ഒരേ ഒരു ഡ്രസ് കോഡാണ് ഭർത്താവിനൊരു ഡ്രസ്സ് ഭാര്യയ്ക്കൊരു ഡ്രസ്സല്ല ഒരു വീട്ടിലുള്ളവരെല്ലാവരും ഒരേ നിറത്തിൽ എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ് ഇത് ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നീട് ഇലാ യൗമുൽ ഖിയാമ ധരിക്കാനും പറ്റൂല ആ രീതിയിലുള്ള ഡ്രസ് കോഡാണ് എല്ലാവർക്കും വിവിധമാകുന്ന വസ്ത്രങ്ങളാണ് വിവിധങ്ങളാകുന്ന കളിക്കോപ്പുകളാണ് വിവിധങ്ങളാകുന്ന ഗാനമേള ട്രൂപ്പുകളാണ് വിവിധങ്ങളാകുന്ന പാട്ടരങ്ങുകളാണ് വിവിധങ്ങളാകുന്ന ഭക്ഷണ പാർട്ടികളാണ് എല്ലാം ധൂർത്തും ദുർവ്യയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതാണ് നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് എന്ന് ഹബീബുന റസൂലുള്ളാഹി പൈസയൊന്നുമില്ല അഞ്ച് പൈസയൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഗരിമ കാണിക്കാൻ മകളുടെ കല്യാണം നാട്ടുകാരൊക്കെ എന്നറിയണം എല്ലാവരും ഞെട്ടണം അതിനുവേണ്ടി ലക്ഷങ്ങൾ പൊടിക്കാൻ വാപ്പ ലോൺ എടുത്തിരിക്കുകയാണ് ബാങ്കിൽ നിന്ന് പൈസ ഇങ്ങനെ കൊണ്ടുവന്ന് പൊടിക്കാം ഞാൻ നിങ്ങളുടെ പേരിൽ ഭയക്കുന്നത് അതാണ് ദുന്യാവാണ് ഭയക്കുന്നതെന്ന് സയ്യിദുന റസൂലുള്ളാഹി നബി ഭയന്നത് തന്നെ സംഭവിച്ചു ഇന്ന് എന്നിട്ട് നബി പറയാൻ നിർത്തുന്നില്ല മുൻഗാമികളാകുന്ന ആളുകൾ കാറൂനും നംറൂദും ഫിറഔനും ഹാമാനും ശദ്ദാദും ഒക്കെ എത്രമാത്രം താല്പര്യം സമ്പത്തിനോട് കാണിച്ചോ അതേപോലെ നിങ്ങളും സമ്പത്തിന് വേണ്ടി മത്സരിക്കുമേ അതിനുവേണ്ടി മത്സര്യ ബുദ്ധിയോടുകൂടി നിങ്ങൾ നിലകൊള്ളുമേ ഒരു ലക്ഷം രൂപ കൊണ്ട് മതിയാക്കാമെന്ന് നിങ്ങൾ കരുതുകയില്ല രണ്ട് ലക്ഷം വേണം രണ്ട് ലക്ഷം കിട്ടുമ്പോൾ കരുതും മൂന്ന് ലക്ഷം വേണം മൂന്ന് കിട്ടുമ്പോൾ അത് പത്ത് വേണം പത്ത് കിട്ടുമ്പോൾ അത് ഇരുപത് വേണം ഇരുപത് കിട്ടുമ്പോൾ അത് നാൽപ്പത് വേണം നാൽപ്പത് കിട്ടുമ്പോൾ അത് അറുപത് വേണം അറുപത് കിട്ടുമ്പോൾ അത് ഒരു കോടി വേണം ഇങ്ങനെയുള്ള ചിന്തകളായിട്ട് നിങ്ങൾ പോകുമേ നിങ്ങൾ ഭൗതികത്തോട് മത്സരിക്കുമേ മത്സരിക്കുമേ ഇത് തന്നെയാണ് മുൻഗാമികൾ ചെയ്തത് മുൻഗാമികളാകുന്ന ആളുകൾ മത്സരിച്ചതും അത് തന്നെയാണ് അള്ളാഹു റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ് ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസ ഫബഗ عليهم فبغى عليهم ما إن مفاتحه لتنوء بالعصبة أولي القوى എഴുപത്തിരണ്ട് ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ളതായ നിധി കുമ്പാരങ്ങളുടെ താക്കോൽ കൂട്ടം തന്നെ ഖാറൂൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധനികൾ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികളല്ല നിധി കുമ്പാരങ്ങളുടെ താക്കോൽ കൂട്ടമുണ്ടായിരുന്നുവെന്ന് വിശുദ്ധമായ ഖുർആൻ രണ്ട് വലിയ ലോറി പാണ്ടിലോറി നമ്മൾ പറയാം നാഷണൽ പെർമിറ്റ് ലോറി വഹിക്കുന്ന ഭാരം വഹിക്കും ആര് ഒരൊട്ടകം വഹിക്കും വലിച്ചോണ്ട് പോകും ഒരു കുഴപ്പമില്ല ഒട്ടകത്തിന് സാധിക്കും അപ്പം 72 ഒട്ടകങ്ങൾ വഹിക്കാൻ മാത്രമുള്ള
സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വൈഡൂര്യത്തിൻ്റെയും മാണിക്കത്തിൻ്റെയും ഒക്കെ താക്കോലല്ല, അതിൻ്റെയൊക്കെ കലവറകളല്ല, അതിൻ്റെയൊക്കെ താക്കോൽ കൂട്ടം. അപ്പം എത്രയാണ് താക്കോലാണ് ഈ പറയുന്നത്? മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നു 72 ഒട്ടകങ്ങൾ വഹിക്കാൻ മാത്രമുള്ളതാകുന്ന വലിയതാകുന്ന സൂഷിപ്പിൻ്റെ നിധികുംഭാരത്തിൻ്റെ താക്കോൽ കൂട്ടമുണ്ടായിരുന്നു. ആർക്ക്? കാറൂൻ എന്ന് പറയുന്ന മുതലാളിക്ക്. അങ്ങനത്തെ പണക്കാരൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അത് മനസ്സിലായിക്കോ. അങ്ങനത്തെ ധനികരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ. ഖുർആൻ പറയുകയാണ്, ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസ, മൂസ നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തിലായിരുന്നു ഖാറൂൻ എന്ന് പറയുന്ന ഈ ധനികൻ ഉണ്ടായിരുന്നത്. മിനിറ്റിന് മിനിറ്റിന് ഡ്രസ് മാറുന്ന വ്യക്തിയാണ്, മിനിറ്റിന് ചെരുപ്പ് മാറുന്ന വ്യക്തിയാണ്. ഇടുന്നതെല്ലാം സ്വർണമാണ്, കഴിക്കുന്ന പാത്രം സ്വർണം, കുടിക്കുന്ന ഗ്ലാസ് സ്വർണം, എല്ലാം സ്വർണത്താൽ നിറയ്ക്കപ്പെട്ടതാണ്. മനോഹരമാകുന്ന കൊട്ടാരം മുത്തിനാലും പവിഴത്തിനാലും സ്വർണത്താലും വൈഡൂര്യത്താലും മാണിക്കത്താലും നിർമ്മിക്കപ്പെട്ടതാകുന്ന കൊട്ടാരത്തിനുള്ളിൽ ആയിരക്കണക്കിന് പരിചാരകർക്കിടയിൽ വലിയ സന്തോഷവാനായി കഴിഞ്ഞിരുന്നതായ ഖാറൂൻ, ആ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരിമാർക്ക് സമ്പത്ത് കൊടുത്തിട്ട് വില പറയുകയാണ്, നാട്ടിലുള്ള യുവാക്കൾക്ക് സമ്പത്ത് കൊടുത്തിട്ട് പറയുകയാണ്, പോയി ഇഷ്ടം പോലെ അന്യ സ്ത്രീകളുമായി പെരുമാറിക്കോ, ശാരീരികമാകുന്ന ബന്ധപ്പെടൽ നടത്തിക്കോ, വഴങ്ങാത്തവർക്ക് പണം കൊടുത്തോ സ്വർണം വാരിയിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ ആത്മീയത കളഞ്ഞു കുളിച്ചതാകുന്ന ഖാറൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചപ്പോ 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടമുണ്ടായിരുന്ന ഖാറൂൻ എങ്ങനെയാണ് നശിച്ചതെന്നറിയുമോ? ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്, അവനെയും അവന്റെ കെട്ടിട സമുച്ചയങ്ങളെയും അവനാകുന്ന സാമ്പത്തിക സ്രോതസ്സുകളെയും ഈ ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാം ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു, അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. നാളെ ഖിയാമത്ത് നാള് വരെ അവനിങ്ങനെ ഇഞ്ചിഞ്ചായി ഭൂമിയിലേക്ക് ഇങ്ങനെ സെക്കൻഡ് ബൈ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ഈ വാത് പറയുന്ന സന്ദർഭത്തിനും അവന് കൊടുക്കുന്ന ശിക്ഷ അതാ. എന്താ അവൻ്റെ കാരണം? സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചു, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ആ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ധനം കൊടുത്തിട്ട് സമ്പത്ത് കൊടുത്തിട്ട് പറഞ്ഞു നല്ല സുന്ദരികളാകുന്ന ഇസ്രായേലി ജനതയിലെ പെൺകുട്ടികളുമായി ശാരീരികമായി ബന്ധപ്പെടാൻ നിങ്ങൾ തയ്യാറായിക്കോ, ആരെങ്കിലും വശംവദരാകുന്നില്ലെങ്കിൽ സ്വർണം കൊടുക്ക്, പൈസ കൊടുക്ക്, ഇഷ്ടം പോലെ കൊടുക്കണം, പണം കൊടുക്കണം. ആവശ്യ നാട്ടിൽ അനാവശ്യമായ രീതിയിൽ പണം ചെലവഴിച്ചു. സമ്പത്തുള്ളവരെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് പരിശുദ്ധമായ ദീനിടുപകരിക്ക് ഗാനമേള ട്രൂപ്പുകൾക്ക് നിങ്ങൾ കൊടുക്കാതെ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന സിനിമാറ്റിക് ഡാൻസ് നടക്കുന്നതാകുന്ന പരിപാടികൾക്ക് നിങ്ങൾ നൽകാതെ ആത്മീയമാകുന്ന മജ്ലിസുകൾക്ക് നിങ്ങൾ ചെലവഴിക്കും, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എങ്കിൽ നിങ്ങൾ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരൂല. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലക്കാരനായ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കെട്ടിട സമുച്ചയങ്ങളെയും കോടികൾ വില മതിക്കുന്നതാകുന്ന കെട്ടിട സമുച്ചയങ്ങളെയും അല്ലാഹു ഭൂമി പിളർന്നിട്ട് ആഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആൻ. പണം കൊണ്ട് അഹങ്കരിച്ചവരെല്ലാം അല്ലാഹു നശിപ്പിച്ചില്ലയോ? കല്ലാ ഇന്നൽ ഇൻസാന ലയത്വഗാ അർറാഹു സ്തഗനാ. അബൂ ജഹലിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, സ്വന്തം ഐശ്വര്യവാനായി ധരിച്ചിരുന്ന വ്യക്തിയല്ലയോ അബൂ ജഹൽ? വലിയ ധനാഢ്യനായിരുന്നില്ലയോ? മക്കയിലെ കുഫാറുകളുടെ തലവനായിരുന്നില്ലയോ? ആ പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചതുകൊണ്ടാണല്ലോ റസൂലുള്ള പരിശുദ്ധമായ കാബാലയത്തിന്റെ പരിസരത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സുജൂദിൽ കിടക്കുന്ന പരിശുദ്ധ പ്രവാചകന്റെ കഴുത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലയിട്ട് റസൂലുള്ളയെ ബുദ്ധിമുട്ടിച്ചതാകുന്ന വ്യക്തിയല്ലയോ? എവിടെ പോയി അബൂ ജഹൽ? എവിടെ പോയി അബൂ ലഹബ്? എവിടെ പോയി? എവിടെ പോയി ഹാമാൻ? എവിടെ പോയി? എവിടെ പോയി ശദ്ദാദ്? എവിടെ പോയി ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള ശദ്ദാദ്? അന്ന് വലിയ സ്വർഗം നാട്ടിൽ പണിതവനല്ലയോ? എല്ലാരെയും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. ഏകാധിപത്യത്തിന്റെ
ഭരണത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ഭരണം നടത്തിയതാകുന്ന ഫിർഔൻ എവിടെ പോയി? നംറൂദ് എവിടെ പോയി? സഹോദരങ്ങളെ പറയൂ സഹോദരാ, എല്ലാവരെയും അല്ലാഹു ഉന്മൂലനം ചെയ്തു. എന്താണ് കാരണം? സമ്പത്തിൻ്റെതാകുന്ന സോപാനത്തിൽ വിരാജിച്ചപ്പോ അല്ലാഹു നൽകിയ സമ്പത്താണെന്നുള്ള കാര്യം മറന്ന് പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിരാരംഭര കവലംബമാകാതെ ഔലിയാക്കളെ സ്നേഹിക്കാതെ അമ്പിയാക്കളെ ആദരിക്കാതെ മഹാന്മാരെ ബഹുമാനിക്കാതെ പണത്തിന്റെ പളവിളപ്പിൽ വിരാജിച്ചുകൊണ്ട് നടന്നവരാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറയുന്നു, നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ദാരിദ്ര്യത്തെയല്ല സഹാബ, ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല, മറിച്ച് ഞാൻ ഭയക്കുന്നത് ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ കൂടിപ്പോകുന്നതാണെന്ന് നബിയുന റസൂലുള്ളാഹി. ആസ്വാദനങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ അത് കൂടുതൽ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുക മാത്രമല്ല, മുൻഗാമികളാകുന്ന ഹാറൂനും ഹാമാനും ശദ്ദാദും ഒക്കെ നശിച്ചതുപോലെ സമ്പത്തിൻ്റെതാകുന്ന ആധിക്യത്താൽ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചപ്പോൾ അവർ അല്ലാഹു നശിപ്പിച്ചതുപോലെ നിങ്ങളും ഈ ഭൗതിക ലോകത്ത് നശിച്ചു പോകുമേ, അതാണ് ഞാൻ ഭയക്കുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി.